നിസ്കാരത്തിൽ ഇപ്പോൾ നമ്മളെല്ലാം നിസ്കരിച്ചു. നമ്മുടെ നിസ്കാരത്തിൽ ഏറ്റവും നല്ല നിസ്കാരം നിർവഹിച്ചവനാരാണ്? ഈ നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഏറ്റവും അധികം സ്മരിച്ചവനാണ്. നിസ്കാരത്തിൻ്റെ നന്മ വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ഏതു ഇബാദത്തും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിലുള്ള ഏതു ഇബാദത്തും ദിക്റിൻ്റെ വലുപ്പം അനുസരിച്ചാണ് അതിൻ്റെ പ്രതിഫലം അധികരിക്കുന്നത്. നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിരുന്നു, വഅഖിമിസ് സലാത ലിദിക്രി, നിങ്ങൾ എന്നെ സ്മരിക്കുന്നതിനു വേണ്ടി നിസ്കാരം നിലനിർത്തുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു, ഇന്നസ് സലാത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം നിങ്ങളെ തിന്മകളിൽ നിന്ന് വൃത്തികേടുകളിൽ നിന്ന് തടയുന്നതാണ്. ഒരാൾ നിസ്കരിച്ചാൽ തിന്മകളിൽ നിന്ന് ആ നിസ്കാരം അവനെ തടയും. ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, നിസ്കാരം എത്ര നല്ല നിസ്കാരമാകട്ടെ ചീത്ത നിസ്കാരമാകട്ടെ, ഒരു മുഅ്മിൻ നിസ്കരിച്ചാൽ, ഈമാനോടുകൂടി അവൻ നിസ്കരിച്ചാൽ ആ നിസ്കാരം അവനെ തിന്മകളിൽ നിന്ന് എന്തായാലും തടഞ്ഞിരിക്കും. പക്ഷെ അവൻ്റെ നിസ്കാരത്തിൻ്റെ മേന്മയനുസരിച്ച് അതിൻ്റെ ദൈർഘ്യം വ്യത്യാസപ്പെടും. ചില ആളുകൾ അവൻ ഒരു നിസ്കാരം നിർവഹിച്ചാൽ ചിലപ്പോൾ അവൻ്റെ ഒരു മാസം മുഴുവൻ അവൻ്റെ ഇബാദത്ത് നന്മയിൽ നിൽക്കാൻ അവൻ ആ നിസ്കാരം മതിയാവും അവനെ തിന്മകളിൽ നിന്ന്. ചില സമയത്ത് രാത്രി നിസ്കാരങ്ങൾ ചിലത് ചില ആളുകൾക്ക് തൗഫീഖ് നൽകപ്പെടും. അവൻ ആ ഒരൊറ്റ നിസ്കാരം കൊണ്ട് ചിലപ്പോൾ പിന്നീട് ഒരു മാസം കാലാവധിയിലേക്ക് നന്മയിൽ നടന്നിട്ടുണ്ടായിരിക്കും. അവനെ അതിലേക്ക് പ്രേരിപ്പിച്ച് ആ ഒരൊറ്റ രാത്രി നിസ്കാരം. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറയാറുണ്ടായിരുന്നു, വർഷത്തിൽ ഒരു നിസ്കാരമുണ്ട്, ആ നിസ്കാരത്തിൽ അവൻ അള്ളാഹു തൗഫീഖ് നൽകിയാൽ അവൻ്റെ ആ വർഷം അവന് നന്മയിൽ ലഭിക്കുന്നതാണ്. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന് മുൻപിൽ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്തുകൊണ്ട് പ്രാർത്ഥനകളുടെ മര്യാദകൾ പാലിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം നിനക്ക് നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ തൗഫീഖ് നൽകപ്പെട്ടാൽ നിന്റെ ആ വർഷം ചിലപ്പോൾ നന്മയിൽ നിലനിർത്താൻ നിസ്കാരം നിനക്ക് മതിയാകും. ചില ആളുകൾക്കൊരു വർഷം ഒരു നിസ്കാരം കൊണ്ട് നിലനിൽക്കും, ചില ആളുകൾക്കൊരു മാസമായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ പിന്നെ നല്ല ഒരു ഖിറാഅത്ത് കേട്ടുകൊണ്ട് നിസ്കരിക്കും, ആ നിസ്കാരം കൊണ്ട് ഹൃദയത്തെ മാറ്റും. ചിലപ്പോൾ അവൻ്റെ ആ മാസം മുഴുവൻ ആ നിസ്കാരത്തിൻ്റെ പവറിലായിരിക്കും. ചില ആളുകൾക്കൊരു ദിവസമായിരിക്കും രാവിലത്തെ സുബ് നിസ്കാരം, ചില ആളുകൾക്ക് അടുത്ത നിസ്കാരത്തിൻ്റെ വഖ്ത് വരെയായിരിക്കും, ചില ആളുകൾക്ക് മസ്ജിദിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയം വരെയായിരിക്കും, ചില ആളുകൾക്ക് ആ ദിക്ര ചൊല്ലുന്ന സമയം വരെയായിരിക്കും, ഇനിയൊന്നുമില്ലെങ്കിലും സലാം കിട്ടുന്നത് വരെയായിരിക്കും. സലാം കിട്ടുന്നവരെ അവനൊരു തിന്മയും ചെയ്തിട്ടില്ല. അത്രയെങ്കിലും അവനെ തിന്മയിൽ നിന്ന് നിസ്കാരം തടയാതിരിക്കുകയില്ല. നിസ്കരിച്ചിട്ടുണ്ടോ അവനും തിന്മയിൽ നിന്ന് അത് തടയും നിസ്കാരത്തിന്റെ സമയത്തെങ്കിലും. നിസ്കാരം തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നിന്നെ തടയുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയാം, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല ദിക്റുല്ലാഹി അക്ബർ, വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ് ഏറ്റവും വലുത്. ഈ ആയത്ത് മുഫസ്സിരീങ്ങൾ അനേകം രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു, നിസ്കാരം അത് കൊണ്ട് പല ഉപകാരങ്ങളുണ്ട്, തിന്മകൾ തടയുമെന്നത് അതിൻ്റെ ഒരു ഉപകാരമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ ഉപകാരം എന്താണ്? വല ദിക്റുല്ലാഹി അക്ബർ, നിനക്ക് അള്ളാഹുവിനെ സ്മരിക്കാൻ കഴിയുന്നു എന്നതാണ് തിന്മകളിൽ നിന്ന് നിന്നെ അത് തടയുന്നു എന്നതിനേക്കാൾ വലുത്. നോക്കൂ ഖുർആനിന്റെ തഫ്സീറിന്റെ ഭംഗി നോക്കൂ നിങ്ങൾ. ഒറ്റ ആയത്തിൽ നിന്ന് അനേകം വിശദീകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതൊരു വിശദീകരണമാണ്. രണ്ടാമത്തെ വിശദീകരണം ചില ഉലമാക്കൾ പറഞ്ഞു, ഇന്നസ് സലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നിസ്കാരം നിന്നെ തിന്മകളിൽ നിന്ന് തടയുന്നതാണ്. വല ദിക്റുല്ലാഹി അക്ബർ, അല്ലാഹു സുബ്ഹാനഹു വതആല നീ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ നീ സ്മരിക്കുമ്പോൾ അവൻ നിന്നെ സ്മരിക്കും അല്ലേ? അള്ളാഹുവിനെ നീ സ്മരിച്ചാൽ അള്ളാഹു നിന്നെ സ്മരിക്കും. അള്ളാഹു നിന്നെ കുറിച്ച് അങ്ങനെ സ്മരിക്കുന്നു എന്നതാണ് വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹു നിന്നെ സ്മരിക്കുന്നു എന്നതാണ് ഏറ്റവും വലുത്, നിന്നെ തിന്മകളിൽ നിന്ന് തടയുന്നു എന്നതിനേക്കാൾ. ഇതൊക്കെ യഥാർത്ഥത്തിൽ അറബിയിലെ നിയമങ്ങൾ കൂടി മനസ്സിലാക്കി എളുപ്പത്തിൽ തിരിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അറബി പഠിക്കണം, അറബി പഠിക്കണം. അറബി നിങ്ങൾ പഠിച്ചാൽ ഖുർആനിൻ്റെ അർത്ഥങ്ങൾ സുബ്ഹാനല്ലാഹ് അത്ഭുതകരമായ രൂപത്തിൽ നിങ്ങൾക്ക് തുറന്നു നൽകും. സഹോദരങ്ങളെ, പ്രായമായ ആൾക്കാർ ചിലരിവിടെ ഉണ്ട്, അതുപോലെ പ്രായമില്ലാത്ത ആൾക്കാരാണ്, ആരും ഈ കാര്യത്തിൽ ഒഴിവല്ല. പഠിച്ചു നോക്കുക നിങ്ങൾ, എളുപ്പമാണ്. നമ്മളൊരു കാര്യം ശ്രമിച്ച് തുനിഞ്ഞിറങ്ങിയാൽ സാധിക്കാത്തൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ ഇന്ന് ഓൺലൈനിലും മറ്റുമൊക്കെ ധാരാളം സൗകര്യങ്ങളുണ്ട്. ഒരാളൊരു ദിവസം ഒരു മണിക്കൂർ അതിന് വേണ്ടി മാറ്റിവെച്ചാൽ അറബി പഠിക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ കാലത്ത് പ്രത്യേകിച്ച് നിങ്ങളിത് പഠിക്കണം. ഹഖിൽ നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അറബി പഠിക്കണം. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം അറബി പഠിക്കാൻ അതിൻ്റെ പിന്നിലുള്ള കാരണമായി പറഞ്ഞത്, എന്നെ ഒരാളും അറബി പുസ്തകം കാണിച്ച് വഴിതെറ്റിക്കരുത് എന്നതിന് വേണ്ടിയാണ്. ഞാൻ അറബി പഠിച്ചത്,
ചിലപ്പോൾ നിങ്ങൾ പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ സംശയിച്ചു ആക്കി അറബിയിലാ എനിക്ക് തിരിയില്ല എന്നറിയും. അങ്ങനെ എന്നോട് ഒരാളും പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അറബി പഠിച്ച അൽഹംദുലില്ലാഹ് അയാൾ പഠിച്ച അയാൾ വലിയ വിജ്ഞാനം തന്നെ അതിലൂടെ നേടി. പിന്നെ അറബി പഠിക്കാൻ അനേകം കാരണങ്ങളുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇന്ന് ഓരോ ദിവസവും ഓരോരുത്തരും ഓരോന്നിട്ട് ഇറങ്ങുന്ന കാലമാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അറബി പഠിക്കണം. എന്നാൽ ദീൻ അതിൻ്റെ ശരിയായ സ്രോതസ് തന്നെ പഠിക്കാൻ നിങ്ങളൊരാൾക്ക് വഞ്ചിക്കാൻ സാധിക്കുകയില്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് വേറുള്ളവരെ വഞ്ചിക്കാൻ നിങ്ങളെ ഹൃദയത്തിൽ മോശത്തരമുണ്ട് എങ്കിൽ അത് വഴിയൊരുക്കുമെന്നത് മാറ്റി നിർത്തിയാൽ അറബി നിങ്ങൾക്ക് നിങ്ങളുടെ പരലോകത്തിന് വളരെ സഹായം നൽകുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഇതൊരു തഫ്സീറാണ്. ഇങ്ങനെ ഈ പറഞ്ഞ രൂപത്തിലെല്ലാം അള്ളാഹുവിൻ്റെ ദിക്റിനെ കുറിച്ച് തഫ്സീർ പറയപ്പെട്ടിട്ടുണ്ട്.